അഞ്ചു സെക്ഷൻ ചെയ്യാറില്ല. നിങ്ങൾ സെക്ഷാ, അപ്പൊ അച്ഛനെന്താ അത്ര ധൈര്യം? ഞങ്ങൾ സെക്ഷൻ ചെയ്തല്ല അത്. അച്ഛനെന്താ ഒരു ഞാനവിടെ തൃശ്ശൂര് ഡോക്ടേഴ്സ് പറഞ്ഞു അവർക്ക് പേഴ്സ് എമർജൻസിയിൽ ക്ലാസ് കാര്യം ഒന്നോ രണ്ടോ ചുവടം പേരല്ലാതെ എല്ലാവരും കല്യാണം ചെയ്യാം. ഒക്കെ ഡോക്ടേഴ്സാണ്, മക്കളും പേരക്കാരും ഒക്കെ അടങ്ങി. അപ്പൊ ഞാൻ ഇവരോട് ക്ലാസ് കഴിയാം. അവരെ പറഞ്ഞു സെക്ഷൽ അനാറ്റമി അതൊന്നൊക്കെ ഞങ്ങൾക്കറിയാം, സെക്ഷൽ സൈക്കോളജിയെ പറ്റി ഫാദർ ഞങ്ങൾക്കൊരു ടോക്ക് തരാമോ? ഞാൻ ചെന്നു, ഞാൻ ക്ലാസ് കഴിഞ്ഞു ഒക്കെ ഡോക്ടേഴ്സല്ല എല്ലാവരും. ഞാൻ അവര് പറഞ്ഞു നിങ്ങൾ ആരും ഇതുവരെ സെക്ഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു. അപ്പൊ ഒരാൾ കൈ പത്ത് അറുപത്തഞ്ച് വയസ്സായ മക്കളെ കല്യാണം പോലെ മനുഷ്യൻ ഇപ്പോഴുണ്ട്, മുഖം നല്ല പെട്ടെ കഷ്ടേ അയാൾ കൈ വെച്ചു. ഞാൻ പറഞ്ഞു ശരി ഇപ്പോ ഞാൻ വാദിക്കണ്ട, ഇനി ഞാൻ ക്ലാസ് പറഞ്ഞു കഴിയുമ്പോ ഡോക്ടർ പറയാ ഡോക്ടർ എൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ എന്തുകൊണ്ട് എന്തെങ്കിലും ഞാൻ പറയാം, നിങ്ങളുടെ ബെഡ്റൂമില് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് നിങ്ങളുടെ വിചാരം എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ഭാര്യാഭർത്താക്കന്മാരല്ലേ, ദൈവത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ളതല്ലേ ഭാര്യാഭർത്താക്കന്മാരെന്ന രീതിയില് ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ലോ കുറ്റില്ലോ? ഇത് പാടല്ലല്ലോ. നമ്മൾ ഭാര്യാഭർത്താക്കന്മാര് എന്ന രീതിയിൽ ഇത് ചെയ്യാവുന്ന കാര്യമല്ല എന്നല്ലേ ഓർക്കുന്നത്? ഞാൻ അനുഭവിച്ചില്ല എന്ത് വിഷയമേ എന്നല്ലേ നിങ്ങൾ ഓർക്കാറുള്ളത്? എനിക്കറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കല്യാണം ചെയ്യാറല്ലേ. ഇതല്ല നിങ്ങളുടെ വിചാരം? അല്ലെങ്കിൽ പറ ആരെങ്കിലും ദൈവത്തിൽ പറ അതെന്താണ്? ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ്, ഞങ്ങൾക്ക് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് തെറ്റില്ല കുറ്റല്ല പാപല്ല എന്നൊക്കെയല്ലേ ഓർക്കാറ്? അതെ. അല്ലാതെ ഇനി ഒന്നേ കൈപ്പെടാം ദൂരമുള്ള കാര്യം ദൈവം കൈപ്പെടണം. നിങ്ങളിൽ ആരെങ്കിലും ഓർക്കാറുണ്ടോ ഒരു പുണ്യപ്രവൃത്തി, ദൈവികമായ ദിവ്യമായ ഒരു പുണ്യപ്രവൃത്തി നമ്മൾ ഏർപ്പെടുന്നത് എന്ന് ഓർക്കാറുണ്ടെങ്കിൽ എന്റെ ആത്മാർത്ഥം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവച്ചേക്കാം. ദൈവികമായ ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നോക്കുമ്പോൾ അത് വലിയൊരു മനസ്സിൽ വലിയൊരു ചേരുന്നു. നിങ്ങളത് നെഗറ്റീവ് അല്ലെന്നെ കേട്ടുള്ളൂ, പോസിറ്റീവ് ആണ് കേട്ടല്ലേ. നിങ്ങൾ കുമാരിക്ക് പോകും, കുമാരിക്ക് പോകുമ്പോൾ അതേ മനോഭാവം നിങ്ങൾ വേണ്ടത്. നിങ്ങൾ പ്രാർത്ഥന എന്ന എൻജോയ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറയാം. നിങ്ങൾ ചെറുപ്പക്കാരെങ്കിൽ ധാരാളക്കാരൻ ദൈവം അനുഗ്രഹം ലൈംഗികബന്ധം പുലർത്താനുള്ള അത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. വേറെ ഏതും കഷ്ടപുണ്യം കോരി ചൊരുക്കി തരണ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊന്നും ആരും പറയാതെ കാര്യം പഠിച്ചിട്ടുണ്ട് ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥന എപ്പോഴെങ്കിലും എൻജോയ് ചെയ്തതാണ്, വീട്ടിൽ ആദ്യം വളരെ വേണ്ടപ്പെട്ടവർക്ക് ക്രൂരമായ ഒരു അസുഖം വരാം, വലിയ കടവാതെ എന്തെങ്കിലും ആപത്ത് വരെ ഞാൻ പറഞ്ഞില്ലേ ജീവിതം കുലുക്കുന്ന നിമിഷങ്ങൾ വരുമ്പോ പള്ളി പോട്ടുണ്ടാവണമൊന്നുമില്ല. കുടുംബപ്രാർത്ഥ ഞാൻ തലച്ചിന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ജോലി തന്നെ ഏതെങ്കിലും പള്ളികൾ കുടുംബാനില്ല പള്ളിയിൽ കേട്ടിട്ടാണ് നമ്മളിങ്ങനെ മുഴുകി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ നമ്മൾ നമ്മൾ ചിലപ്പോൾ നിന്നതാ ഓർമ്മയിലാവുള്ളൂ, നമ്മൾ അറിയാതെ ചിലപ്പോൾ കണ്ണീരുള്ളൂ.
നമ്മളെ തന്നെ മാത്രം പങ്കാളി ഇഴുകി ചേരണം, മുഴുവനായിട്ട് കുട്ടിക്കണം. ഇതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി എന്താ ഉള്ളത്? അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തില്, സമുദായത്തില്, പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ സെക്സ് എന്ന് കേട്ടാൽ, സെക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അപ്പി ചപ്പട്ട ചിച്ചി അത് ദിന്യമാണ്, നീചമാണ്, നികൃഷ്ടമാണ്, അത് അഗ്നിയാണ്, സിന്നാണ്, പാപമാണ്, അൻഡിവൈനാണ്. ഇങ്ങനത്തെ ചിന്ത തലയിൽ കയറ്റി വെച്ചേക്കാ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാ? ചെറുപ്പം മുതലാതെ പിള്ളേരെ പഠിച്ചു കൊടുക്കുന്നതും നമ്മളെ പഠിച്ച് പഠിച്ച് തന്നിട്ടുള്ളതും നമ്മൾ സെക്സ് എന്ന് വെച്ചാൽ എന്തോ ഞാൻ ഫസ്റ്റ് പിള്ളേർ പോലും ക്ലാസ് എടുക്കുമ്പോൾ പറയാറ്, ഇറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവികമാണ്, ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്, വിശുദ്ധമാണ്, ദൈവികമാണ്, സാധനമാണ്, പവിത്രമാണ്, പരിശുദ്ധമാണ്. അത് അച്ഛന്മാരടക്കം, ധ്യാനഗുരുക്കന്മാരടക്കം അത്യാവശ്യമൊക്കെ ആവാം. അല്ല അത് വിട്ട് മുഴുക, അത് ആസ്വദിക്കുക. ആസ്വദിക്കാൻ അരിഞ്ഞു ചേരാൻ ചെയ്യും. എത്ര പുണ്യപ്പെട്ട പ്രവൃത്തിയാണ്, അതിന് അറവ് വരുന്നത്, അതിർത്തി വരുന്നത്, അത് പാടില്ല. ചില ധ്യാനങ്ങളിൽ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ദമ്പതിയാണ് അങ്ങനെ പാടില്ല, അവിടെ ഒന്ന് വയ്ക്കരുത്, ഇവിടെ ഒന്ന് വയ്ക്കരുത്. അത് പറഞ്ഞു ചില ധ്യാനങ്ങൾ പറയാറുണ്ട്, ആ ഭാഗങ്ങളിൽ ഉമ്മ വയ്ക്കും. എൻ്റെ അടുത്ത് മമതാവിന്റെ കേസ്, ഒരു ഭാര്യ, നിങ്ങളെ പ്രായത്തിലുള്ള ഒരു ഭാര്യ ഭർത്താവ്, ഹൈ വെജിറ്റേറിയൻ ഭർത്താവ് പറയാ, അച്ഛ ആകെ കൊള്ളായി എന്റെ എപ്പോഴും ധ്യാനിച്ചു പോയി. ഞാൻ ഇവിടെ ധ്യാനിച്ചു പോകുന്നല്ല, എന്റെ കൗൺസിലിംഗ് കേസാ, ഇവിടെ ധ്യാനത്തിന് പോയി. ആ എന്റെ അപ്പൊ ഇയാള് രണ്ടുപേരെ കേട്ട, അപ്പൊ ഇവിടെ കല്യാണം കഴിയുമ്പോഴേ ഭയങ്കര റിസർവോടായിരുന്നു അച്ഛ. ഇപ്പതേ എനിക്ക് ഞാൻ പറഞ്ഞു കൊണ്ട് ഇവിടെ ഇവിടെ ഫ്രീ ആക്കി ധ്യാനത്തിന് പോയി കിടക്കുന്നു. മോഹനാ നിൽക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ പോലെ ഇവൾക്ക് അല്ലെങ്കിൽ തന്നെ ഇതിന്റെ വലിയ ചന്തൊക്കെയാണ് അവിടെ. അപ്പോ ഇവൾ ധ്യാനം കഴിഞ്ഞു കിടക്കണം, അവിടെ പറഞ്ഞു അവിടെ തുടർന്ന് അവിടെ കുമ്പം പറ്റിയ പാവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നല്ല ഇരിക്കുന്നതായിരുന്ന എന്താണ് ധ്യാനത്തിൽ കേട്ടത്, ഒരു ഡോക്ടർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാണ് അവിടെയൊക്കെ കുമ്പം വീട് പാവാന്ന് പറഞ്ഞു. അത് കാരണം പറഞ്ഞു ചോദിച്ചു, നിങ്ങൾ കാരണം വേണ്ട, കാരണം പറഞ്ഞു. എന്താ ദൈവം നമുക്ക് ഓരോ അവയിൽ തന്നെയാണത് ഓരോ ഉദ്ദേശത്തിനാണ്. ആ ഉദ്ദേശത്തിനല്ലാതെ അത് ചെയ്യുന്നത് ദൈവപദ്ധതിക്ക് എതിരാണ്. കുണ്ടും നാട്ടിലൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും അല്ലേ. അപ്പൊ നമ്മളെങ്കിലും മുമ്പ് നിങ്ങളൊക്കെ